വലിയ മോഹങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് നോർമലായിട്ട് താണ നിലത്തെ നീരോടൂ അവിടെ ദൈവം തുണയുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം. പാഠമാണ്, പുണ്യമാണ് മക്കളുടെ സ്വന്തം ശാന്തമ്മ. ഡോക്ടർ എം ആർ ശാന്താദേവി എന്ന വലിയ കൂട്ടുകാരി കൂടെയുള്ളപ്പോൾ കുസൃതി കൂട്ടങ്ങളുടെ അരങ്ങുകളിൽ കൈകോർക്കുന്നത് കടലോളം കാര്യങ്ങൾ. ഡിഫറൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ ശാസ്ത്രജ്ഞയായിരുന്ന ഈ 75-കാരി പഠിച്ചത് കടലിലെ രഹസ്യങ്ങളായിരുന്നെങ്കിലും കയ്യിലിരിപ്പുകൾ അതിനുമപ്പുറം. നഴ്സറി വിദ്യാർത്ഥികൾ മുതൽ ഗവേഷകർ വരെയുള്ളവരെ സൗജന്യമായി പഠിപ്പിക്കുന്ന ശാന്താദേവിക്ക് മക്കളില്ലെങ്കിലും ഒരുപാട് കുട്ടികളുടെ അമ്മയാണ്. പെൻഷൻ തുകയിലേറെയും മക്കൾക്ക് തന്നെ. ഊർജതന്ത്രം, രസതന്ത്രം, ഗണിതം, ഇംഗ്ലീഷ്, സംസ്കൃതം, വേദാന്തം എന്നിവയ്ക്ക് പുറമെ നൃത്തവും വഴങ്ങുന്ന ശാന്തമ്മ മുഴുവൻ സമയവും അധ്യാപികയും വിദ്യാർത്ഥിനിയുമാണ്. RLV മിഥുന ആദീഷിന് കീഴിൽ ഭരതനാട്യം അഭ്യസിച്ച് അടുത്തിടെയായിരുന്നു അരങ്ങേറ്റം. സർവീസിലായിരുന്നപ്പോൾ ജോലിയുടെ ഭാഗമായി റഷ്യൻ ഭാഷയും പഠിച്ചിട്ടുണ്ട്. എല്ലാത്തിനും പൂർണ്ണ പിന്തുണ നൽകുന്ന ടൂർ ഗൈഡായ ഭർത്താവ് ഗോപാലകൃഷ്ണനാണ് തന്റെ പവർ എന്ന് ശാന്താദേവി പറയുന്നു. കുടുംബം കെട്ടിയാണ് ഞാൻ മാത്രം. ഗോപാലകൃഷ്ണൻ അത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂർ ഗൈഡാണ്. ടൂർ ഗൈഡ് ഒരു സംരംഭകൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ ഒരു സംരംഭകൻ ചോരടുത്ത് അങ്ങനെ ഒന്നി നിൽക്കില്ല, പല പല സ്ഥലത്തായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. എസ്റ്റേറ്റിലായിരുന്നു കുറച്ചുനാൾ, അവിടെ ഉണ്ടായിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്ത് അവിടെയായിരുന്നു. എറണാകുളം സ്വദേശികളായ ഇരുവരും വടുതല ശാന്തി നികേതനം കമ്മ്യൂണിറ്റി ഹോമിലാണ് താമസം. പുലർച്ചെ 4:30 അന്നത്തെ പാഠഭാഗങ്ങൾ തയ്യാറാക്കിയ ശേഷം പുറപ്പെടുന്നു. SNV സദനത്തിലും മറ്റ് കേന്ദ്രങ്ങളിലും ക്ലാസ് ഉണ്ട്. സ്കൂൾ, കോളേജ്, ഗവേഷണ വിദ്യാർത്ഥികൾ, പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ എന്നിവരെ പിരിമുറുക്കമുണ്ടാക്കാതെ പഠിപ്പിക്കുന്നതാണ് രീതി. കഥകളും കടങ്കഥകളുമുള്ള ക്ലാസ്സുകളിൽ ശിക്ഷയോ ദേഷ്യമോ പിണക്കങ്ങളോ ഇല്ല. പാവപ്പെട്ട കുട്ടികളൊക്കെ ഇപ്പൊ കണക്കറിഞ്ഞൂടാ, ഇംഗ്ലീഷ് ഗ്രാമർ അറിഞ്ഞൂടാ. അപ്പം അവരുടെ ടെക്സ്റ്റ് പുസ്തകം വെച്ചാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ പുസ്തകം ആ കുഞ്ഞു കുട്ടികൾക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുത്തിട്ടാണ് തുടങ്ങിയത്. അതൊക്കെ പുസ്തകത്തിലെ കണക്ക് പറയാം, അതുപോലെ ഇംഗ്ലീഷ് പറയാം, ഈ മലയാളത്തിന്റെ എന്തെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് KG മുതൽ PG വരെ ഉണ്ട്. അതൊരു റേഞ്ചാണ്. അങ്ങനെ അത് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, അത് സയൻസ് സബ്ജക്റ്റുകൾ, പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് സോഫ്റ്റ് സ്കില്ലുകൾ, ഇതൊക്കെ ഹാർഡ് സ്കില്ലുകളാണ് കേട്ടോ. സോഫ്റ്റ് സ്കില്ലുകള് സകല സ്കില്ലും പഠിപ്പിക്കും. വഴികാട്ടിയായത് അച്ഛന്റെ ഉപദേശം. SNV സദനത്തിൽ ലൈബ്രറിയുടെ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തായിരുന്നു രണ്ടാം ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം. നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയാലേ നല്ല ജോലി കിട്ടൂ എന്ന അച്ഛൻ KM രാംദാസിന്റെ ഉപദേശമാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട പാഠം. പഠിച്ചതെല്ലാം പ്രതിഫലമില്ലാതെ അർഹരായവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന ഉപദേശവും പാലിക്കുന്നു. അച്ഛന് ജോലി ഉണ്ടായിരുന്നു, അച്ഛൻ വാസ് ഹെൽത്ത് സൂപ്രണ്ട്. ഹെൽത്ത് സൂപ്രണ്ടായിരുന്നു അച്ഛൻ. പഠിച്ചത് ബോംബെയിലൊക്കെയാണ്, നേവൽ ബേസിലായിരുന്നു ജോലി. SHO സ്റ്റേഷൻ ഹെൽത്ത് ഓർഗനൈസേഷൻ, അതാണ് സ്ഥലം. ഈ കോഴ്സ് സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് അത് ബോംബെയിലാണ് അച്ഛൻ പഠിച്ചത്. അതുകൊണ്ടാണല്ലോ അച്ഛനെ അവിടെ അയച്ചത്. ചെറായിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോ അപ്പൊ അന്നൊക്കെ അമ്മായി പറഞ്ഞത് കേൾക്കാം, അച്ഛന്റെ ചേച്ചിയാണ് അമ്മായി. എന്നുവെച്ചാ അച്ഛനൊക്കെ കുഞ്ഞായിട്ട് വളരുന്ന സമയത്ത് അച്ഛൻ്റെ ഒക്കെ അമ്മ പെട്ടെന്ന് കുഞ്ഞായിരിക്കും മരിച്ചുപോയി. അപ്പൊ അമ്മായിയാണ് മൂത്ത ചേച്ചി, അച്ഛൻ താഴെ, പിന്നെ ഇളയച്ഛൻ, അമ്മ, അങ്ങനെയൊക്കെ. അപ്പൊ അച്ഛൻ 10-ാം ക്ലാസ് പാസ്സായപ്പോഴാണ് ഈ സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സിന് പോകണമെന്നാണ് എനിക്ക് മനസ്സിലായത്, എനിക്കറിയില്ല. അപ്പൊ അന്ന് ചെറായിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്, ഓ മാധവ അവനെ നീ അവിടെ അയച്ച് പഠിപ്പിക്കുകയാണ്, അമ്മയില്ലാത്തൊരു കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അമ്മായി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അച്ഛൻ പോയി പഠിച്ച് മെഡിക്കനായി വന്ന് നല്ലൊരു ജോലിയും കിട്ടി. മഹാരാജാസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിക്ക് ഉയർന്ന മാർക്കോടെ പാസ്സായപ്പോൾ അവിടെ തന്നെ സ്പെഷ്യൽ BSc ചേരാനായിരുന്നു പ്രിൻസിപ്പളും അയൽവാസിയുമായിരുന്ന പ്രൊഫസർ PS വേലായുധന്റെ ഉപദേശം. തുടർന്ന് കൊച്ചി സ്കൂൾ ഓഫ് മറൈൻ സയൻസിൽ നിന്ന് ഫിസിക്കൽ ഓഷ്യാനോഗ്രാഫിയിൽ 1-ാം റാങ്കോടെ MSc ഡോക്ടറേറ്റും നേടി. DRDOയിൽ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലാബിലെ ജോലിയാണ് തിരഞ്ഞെടുത്തത്. 36 വർഷത്തെ സേവനത്തിന് ശേഷം 60-ാം വയസ്സിൽ വിരമിച്ചെങ്കിലും ജീവിതത്തിൽ തിരക്കും സൗഹൃദങ്ങളും ഉത്തരവാദിത്തങ്ങളും കൂടുകയായിരുന്നു. ഭർത്താവുമൊത്ത് US, യൂറോപ്പ് എന്നിവിടങ്ങളിലടക്കം യാത്രകൾ നടത്തിയിട്ടുണ്ട്. ശരീരം മെഡിക്കൽ കോളേജിന്, ലളിത ഭക്ഷണം, അല്പമുറക്കം, യോഗ, വിശ്രമമില്ലാത്ത പ്രവർത്തനം എന്നിവയാണ് ജീവിതത്തിലെ ചിട്ട. സമ്പാദ്യമില്ല. മരണശേഷം ശരീരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വിട്ടുകൊടുക്കാമെന്ന സമ്മതപത്രം ഇരുവരും അധികൃതർക്ക് കൈമാറിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.